ആ പിള്ളേരെ, നാളല്ലേ നമ്മുടെ ത്രേസ്യേച്ചിയുടെ മോളുടെ കല്യാണം. ഓ, നമ്മൾ ഇന്നേ പോണ്ടതായിരുന്നില്ലേ, ഇന്ന് പോയില്ലല്ലോ. അപ്പൊ നാളെ നേരത്തെ പോണം എന്തായാലും കേട്ടോ. അപ്പൊ രാവിലെ നേരത്തെ എണീറ്റോണം രണ്ടു വരും. നാളെ എങ്ങനെ കല്യാണത്തിന് നല്ല സുന്ദരിയായിട്ട് പോവാ. ചിറ്റുവിനെ നാളെ ഞാനൊരുക്കാം. എന്നിട്ട് കല്യാണം വേണ്ടി ചെല്ലുമ്പോ എല്ലാരും ഞാനെ സുന്ദരി എന്ന് പറയാം. ഞാൻ നല്ലോണം മേക്കപ്പ് ചെയ്യണം, നല്ല നല്ല മുടിയിടണം, ഏത് ഡ്രസ്സപ്പെടുത്തുക. കല്യാണത്തിന് പോവാൻ ഏത് ഡ്രസ്സായിട്ട് കിട്ടുക. ഇങ്ങനെയാ വെളുത്ത സുന്ദരിയാവാ. അമ്മേന്റെ പുതിയ ക്രീം ഉണ്ട്, അത് അടിച്ചു മാറ്റത്തേക്ക. ഓ, അതായിരിക്കും ഇപ്പൊ നേരത്തെ എഴുന്നേറ്റത്. എങ്ങനെയൊന്ന് നേരം പിടിപ്പിക്കാം. റെഡിയായോ? ഇതെന്താ ടിറ്റുന്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നെ? അത് നല്ല സുന്ദരിയായിട്ടാണ്. അമ്മയ്ക്ക് ഡ്യൂട്ടി ചോദിച്ചു. അമ്മ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ സുന്ദരിയായില്ല. നല്ല സുന്ദരിയായിട്ടില്ലേ? ചെറുക്കിനായിരുന്നു ജോലി. നല്ല ജോലി എല്ലാം ആണോ? മോള് ചേച്ചി, നിങ്ങള് നേരത്തെ വന്നായിരുന്നോ? നിങ്ങള് നേരത്തെ വന്നു. എന്തേ മക്കളൊക്കെ? എന്തേതാ ഇവിടെ ഉണ്ടല്ലോ. ഏതാടി വേറൊരു കൊച്ചു നിന്റെ കൊച്ചിന്റെ കൂടെ നിൽക്കുന്നേ? അയ്യോ ചേച്ചി, അത് രണ്ടും എന്റെ മക്കള് തന്നെയാ. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. രണ്ടും നിന്റെ പിള്ളേർ തന്നെയാണോ? പിന്നെ അത് നിന്റെ കൊച്ചു കണ്ടാ പറയല കേട്ടോ, കണ്ടാ പറയല.
മൂത്ത മോളെ കാണാൻ എന്നാ രസാ. നല്ല കല്ലു മുട്ടൊക്കെ ഉണ്ട്, ഉടുപ്പും നല്ല രസാ. കൊച്ചിനെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സുന്ദരിയായിട്ടുണ്ട്, നല്ല സുന്ദരിയായിട്ടുണ്ട്. അയ്യോ മോള്, എന്റെ ചേച്ചിന്റെ ഡ്രസ്സ് ചവിട്ടല്ലേ. അത് നമ്മുടെ മറ്റേ ആലിസേച്ചിന്റെ മോള് ആൻബരി ഇല്ലേ, അവളുടെ ഡ്രസ്സാ അത്. അതെ, വീട്ടിൽ ചെന്നവാടെ ഊരി കൊടുക്കാനുള്ളതാ. വാടക ഡ്രസ്സൊക്കെയാ. എന്നോട് കളിച്ച അങ്ങനെയിരിക്കും. അല്ല പിന്നെ അങ്ങനെ വേണം ചേച്ചിക്ക്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.